ലൈഫ് സ്റ്റൈലിൻ്റെ ഫാഷൻ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫാഷൻ സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തിയിരിക്കുന്ന ഇന്നൊവേഷൻസും അപ്ഡേഷൻസും ട്രെൻഡ്സുമാണ്. ഫാഷൻ സെഗ്മെൻറ്റുമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ പെരുമ്പാവൂർ ഷോറൂമിലാണ്. ഇവിടുത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ് നമുക്കിത് കാണാം. ഡയമണ്ട്സിലെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഗോൾഡ് ഓർണമെന്റ്സിലെ ടർക്കിസ് കളക്ഷൻ ആണ്. സ്വർണ വിപണിയിൽ രാജ്യാന്തരത്തിൽ തന്നെ നല്ല സ്വീകാര്യത ലഭിച്ച ഡിസൈനാണ് ടർക്കിഷ് ഡിസൈൻ. ടർക്കിഷ് ഡിസൈനിന് തനതായ ഒരു യുണീക്നെസ് ഉണ്ട്. റൂബി, എമറാൾഡ്, സഫേർ തുടങ്ങിയ സ്റ്റോണുകൾ ഉപയോഗിച്ചാണ് ടർക്കിഷ് ആഭരണങ്ങൾ തയ്യാറാക്കുന്നത്. ആഭരണങ്ങളിലെ അലങ്കാര പണികൾ വ്യക്തമായി കാണാൻ വേണ്ടി ബ്ലാക്ക് റോഡിയം കളറിംഗ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾക്ക് പൗരാണിക വിശിഷ്ടതയുടെ ഒരു കാഴ്ച നൽകുവാൻ കഴിയും. റോഡിയത്തിനു പുറമെ കോപ്പർ പോളിഷിങ്ങും ഇതിനു നൽകുന്നുണ്ട്. ഒരേ ഡിസൈനുകളിൽ തന്നെ മാല, വള, കമ്മൽ എന്നിവ ലഭ്യമാണ് എന്നത് ടർക്കിഷ് ഡിസൈനിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ടർക്കിഷ് ഡിസൈനിലെ ഒരു ലേറ്റസ്റ്റ് ആഭരണമാണ് ഇപ്പോൾ കാണുന്നത്. റൂബി സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് ഹെവി വർക്കിൽ തയ്യാറാക്കിയ ഇത്തരത്തിലുള്ള ആഭരണം വിവാഹ ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾ ഏറെ പ്രിഫർ ചെയ്യുന്നു. കാഴ്ചയിൽ ഒരു ഡയമണ്ട് നെക്ലസിന്റെ ഫിനിഷിംഗ് കൂടി ഈ ആഭരണത്തിനുണ്ട്. കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഗൗണിനൊക്കെ ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഇത് ടർക്കിഷ് ഡിസൈനുള്ള ഒരു ഡയമണ്ടിൻ്റെ ഒക്കെ ഒരു ഫിനിഷ് നൽകുന്ന ഒരു വർക്കാണ് കേട്ടോ. അത് ഇതിനകത്ത് നല്ലൊരു ഫ്ലവർ ഡിസൈനൊപ്പം തന്നെ റൂബിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 പവനൊക്കെ വരും. അപ്പോൾ ഇത് ഒറ്റൊരെണ്ണം ആയാലും കാഴ്ചയ്ക്ക് സൂപ്പറായിരിക്കും. ഇതൊരു ട്രഡീഷണൽ ഇൻഡോ ടർക്കിഷ് ഡിസൈനാണ്. ഇതിൽ റൂബി, എമറാൾഡ്, സിർക്കോൺ അങ്ങനെയുള്ള സ്റ്റോൺസും കൂടി ഫ്യൂഷനായിട്ടുള്ള വർക്കാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൻറ്റിക് കളക്ഷൻസ് ആണ്. നല്ല പ്രവൃത്തി നൈപുണ്യമുള്ള വിദഗ്ധരായ ജോലിക്കാരാൽ നിർമ്മിച്ചു വരുന്നവയാണ് ആൻറ്റിക് കളക്ഷനിലുള്ള ആഭരണങ്ങൾ. ആഭരണ വിപണിയിൽ പാരമ്പര്യമായി കൈമാറപ്പെട്ടു വന്ന ഭാരതത്തിലെ ശില്പവൈദഗ്ധ്യമുള്ള ഒരു ഡിസൈൻ ആണ് ആൻറ്റിക് കളക്ഷൻ. ആൻറ്റിക് ആഭരണങ്ങളിലെ ഒരു പ്രധാന ഡിസൈനാണ് കുന്തൻ വർക്ക്. ആഭരണങ്ങളിലെ പഴമയുടെ തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത ആൻറ്റിക് കളക്ഷനുകൾക്ക് വിപണിയിൽ എപ്പോഴും ഏറെ സ്വീകാര്യത ഉണ്ട്. ആൻറ്റിക്കിന്റെ ട്രഡീഷണൽ മാംഗോ മാലയാണിത്. ഇത് ആൻറ്റിക്കിന് തന്നെ വെറൈറ്റി ഡിസൈൻസ് ആണ്. ഇതൊരു ഫുൾ സെറ്റ് ആൻറ്റിക് ആണ്, കുന്തൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് തന്നെ പറയാം, യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ആൻറ്റിക്. കാരണം ആ ഗോൾഡിൻ്റെ ആ ഒരു വലിയ ഒരു കളർ ഇതിന് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ കുന്തൻ സ്റ്റൈൽ വരുന്നുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ഒരെണ്ണം കാണിച്ചിരിക്കുന്ന കുന്തൻ സ്റ്റൈലിലുള്ള ഒരു വലിയൊരു ലോക്കറ്റോട് കൂടിയ ഒരു നല്ലൊരു ചെയിനാണ്. പിന്നെ നമ്മുടെ പഴയ മാങ്ങാമാലയെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള, അതിനൊപ്പം തന്നെ അതിന് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ഓരോന്നിലും ഓരോ മാങ്ങാമാലയിലും അതിനകത്ത് ഓരോന്നിലും തന്നെ ലക്ഷ്മിയുടെ ആ ഒരു ഇതും കൂടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ബീഡ്സും വരുന്നുണ്ട്. ഈ ബീഡ്സിന്റെ പേര് കെമ്പ് സ്റ്റോൺ ആണ് ഇതിനകത്ത് ഓരോന്നിലും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ലേറ്റസ്റ്റ് ആ ഒരു കളക്ഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇതിലും കുന്തൻ വർക്കുണ്ട്. അപ്പോൾ കുന്തൻ പ്ലസ് കാശ്മാലയും കൂടെ കൂടി വന്നിരിക്കുകയാണ്. പിന്നെ ഒപ്പം ഇത് വന്നിരിക്കുന്നത് ലെയർ ചെയിൻ ആണ് കേട്ടോ. 3 ലെയർ വരുന്നുണ്ട്. അതിനകത്തും കുന്തൻ വർക്ക് വരുന്നുണ്ട്. കട്ടിംഗ് റൂബിയുണ്ട്. ഓക്കെ, കട്ടിംഗ് റൂബിയുണ്ട്. ഒപ്പം തന്നെ കുന്തൻ വർക്കും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു ലെയർ ചെയിൻ. 3 ലെയർ ചെയിൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ്
ആൻറ്റിക്കിൻ്റെ കല്യാണങ്ങൾക്ക് യൂസ് ചെയ്യണ കമ്മലാണ്. ഇത് ആൻറ്റിക്കിൻ്റെ തന്നെ ജിമ്മിക്കാണ് ബീഡ്സ് ഉള്ളത്. റൂബി എമറാൾഡ് അതിൻ്റെ ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ട്രെൻഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ആൻറ്റിക്കിൻ്റെ ഒരു പീസാണ്. ഈ ബാഹുബലി ഡിസൈൻ ആണ് അതിന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു രാജകീയമായിട്ടുള്ളൊരു സ്റ്റൈൽ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ബാഹുബലി കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ, ബാഹുബലി കളക്ഷൻസ് ചെയിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഈ ഒരു സ്റ്റൈൽ ചെയിൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതും ആൻറ്റിക്കാണ്, ആൻറ്റിക് ഗോൾഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ചെട്ടിനാട് കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിൻ്റെയും കുറച്ചേറെ പ്രത്യേകതകളുണ്ട് ഇതിന്. കാരണം ഇതിൻ്റെ കളറ് തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ യെല്ലോ കളറിൽ നിന്നും ഒരു റെഡിഷ് കളറിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ് വേണം എന്നുള്ളവർക്ക് ചെട്ടിനാട് കളക്ഷൻസ് തന്നെ തിരഞ്ഞെടുക്കാം. കാരണം നല്ല ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണത്. തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഏറെ പ്രചാരം നേടിയ ഒരു പാരമ്പര്യ ഡിസൈനാണ് ചെട്ടിനാട് കളക്ഷൻ. ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധവും സൂക്ഷ്മവുമായ ഡിസൈനിൽ നിർമ്മിച്ചു വരുന്ന ആഭരണമാണ് ചെട്ടിനാട് കളക്ഷൻസ്. വിവാഹ ദിവസത്തിനു മാത്രമല്ല വിവാഹത്തിനു മുമ്പുള്ള നിശ്ചയത്തിനണിയുവാൻ ചെട്ടിനാട് ഡിസൈനിലുള്ള ആഭരണങ്ങൾ ഉപയോഗിച്ചു വരുന്നു. കെമ്പ് സ്റ്റോൺ മിക്സ് ചെയ്തിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാം തന്നെ ഒരു ഒരു ട്രഡീഷണൽ സ്റ്റൈൽ പ്ലസ് ഒരു ചെട്ടിനാട് സ്റ്റൈലിൽ വരുന്ന ഹെവി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ്. അതിൻ്റെ തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റും കിട്ടും. ലൈറ്റ് വെയിറ്റും കിട്ടും അല്ലേ? അപ്പോൾ രണ്ട് സ്റ്റൈലും കിട്ടും. ലൈറ്റ് വെയിറ്റ് വേണ്ടവർക്ക് ലൈറ്റ് വെയിറ്റും ഉണ്ട്, ഒപ്പം ഹെവി ആയിട്ടുള്ള ഡിസൈൻ വേണ്ടവർക്ക് ഹെവി ആയിട്ടുള്ളതുണ്ട്. ഇനി നമ്മൾ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെയും ഡയമണ്ട്സിൻ്റെയും സെക്ഷൻസിലേക്കാണ് പോവുക. വജ്രാഭരണങ്ങൾ. ഡയമണ്ട് ഓർണമെന്റ്സ് ഒരു കാലത്ത് സമ്പന്നരുടെ ഇടയിൽ മാത്രം ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. മിഡിൽ ക്ലാസ്സിലുള്ളവർക്കും ഇപ്പോൾ വജ്രാഭരണം വാങ്ങാം എന്ന സ്ഥിതിയിലായി. കാരണം ഇപ്പോൾ വജ്രാഭരണങ്ങൾ ഇക്കണോമി പ്രൈസ് റേഞ്ചിലും ലഭ്യമാകുന്നു എന്നതാണ്. വർഷം തോറും വിപണിയിൽ ഡയമണ്ട് ഓർണമെന്റിന്റെ വിൽപ്പന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വജ്രാഭരണങ്ങൾക്ക് 100% റീസെയിൽ വാല്യൂ ഉണ്ട് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പലരും വജ്രാഭരണങ്ങൾ വാങ്ങുന്നത് ഒരു സമ്പാദ്യമായാണ് കരുതുന്നത്. ഈ ഡയമണ്ട്സിൻ്റെ മറ്റൊരു പ്രത്യേകത, ഏത് ഇപ്പോൾ നമ്മൾ നല്ല ചെയിൻ എടുക്കുവാണെങ്കിൽ തന്നെ അതിന് പറ്റിയ കറക്റ്റായിട്ടുള്ളൊരു ബാംഗിൾ നമുക്ക് എടുക്കാം. പിന്നെ അതിനുള്ള ചെയിൻസ് കിട്ടും, അതുപോലെ തന്നെ റിങ്ങുകൾ കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓർണമെൻറ്റ്സ് ആയിട്ട് നമുക്കിതെല്ലാം തന്നെ എടുക്കാം. പിന്നെ ഇനി പ്രഷ്യസ് സ്റ്റോൺസിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കളർഫുള്ളാണ്. റൂബി എമറാൾഡ് കോമ്പിനേഷനാണ് കൂടുതലും വരുന്നത്. സ്റ്റോണിനൊക്കെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വെയിറ്റ് മെഷർ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിന്റെ ലെസ് കിട്ടും, കറക്റ്റ് ആയിരിക്കും, എല്ലാം കറക്റ്റ് ആയിരിക്കും, ഒപ്പം അത് റിയൽ ആയിരിക്കും. റൂബി, സഫേർ, എമറാൾഡ് തുടങ്ങിയ പ്രഷ്യസ് സ്റ്റോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്കും ഇന്ന് വിപണിയിൽ നല്ല സ്ഥാനമുണ്ട്. സിർക്കോൺ സ്റ്റോണിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മാലയാണിത്. വജ്രാഭരണങ്ങളെ പോലെ തോന്നിക്കുന്ന ഇത്തരം ആഭരണങ്ങൾക്കും വിപണിയിൽ ഇന്ന് ഏറെ സ്വീകാര്യതയുണ്ട്. ഇത് ഒരു കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് ട്രഡീഷണൽ ഡിസൈൻ പ്ലസ് എമറാൾഡ്. പിന്നെ ഇതിനകത്ത് ഇതാ നമുക്ക് കാണാൻ കഴിയും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലക്ഷ്മിയുടെ ഒരു ഡിസൈനും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഇത് ടോട്ടലി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡയമണ്ട്സിൻ്റെ തന്നെ ബാംഗിൾസും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു യൂത്തിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ബാംഗിൾസ്. കാരണം സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ്, പക്ഷേ ആ ഡയമണ്ട്സും കൂടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയാം അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ദാ ഫിഷിൻ്റെ ഡിസൈൻ കാണാം, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്, പിന്നെ ദാ പൂമ്പാറ്റ, ആ അതെ, ഇപ്പോൾ ബട്ടർഫ്ലൈസ് വരുന്നുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൽക്കട്ട, ബംഗാളി, കേരള ട്രഡീഷണൽ കളക്ഷൻസ് ആണ്. ട്രഡീഷണൽ ഓർണമെന്റ്സ്. സ്വർണ്ണാഭരണ വിപണിയിൽ അന്നും ഇന്നും ഏറെ വിൽപ്പനയുള്ള ആഭരണങ്ങളാണ് ട്രഡീഷണൽ ഓർണമെന്റ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സ് കൂടുതലും വിവാഹാവശ്യങ്ങൾക്കായാണ് ഉപഭോക്താക്കൾ വാങ്ങുന്നത്. കേരള, ബംഗാൾ, കൽക്കട്ട എന്നീ ആഭരണങ്ങളിലെ വർക്ക്മാൻഷിപ്പ് ഏറെ പ്രഗത്ഭമാണ്.
കേരള ട്രഡീഷണൽ ഓർണമെന്റ്സിൽ ഏറെ പുകഴ്പ്പെട്ട ഡിസൈനുകളാണ് മുല്ലമുട്ടുമാല, മാങ്ങാമാല, കാശിമാല, ലക്ഷ്മിമാല, പാലക്കമാല, നാഗമ്പടത്താലി, പതക്കം, പൂത്താലി തുടങ്ങിയവ. ഇന്ന് വിവാഹാവശ്യങ്ങൾക്കായി ഉപഭോക്താക്കൾ ഏറെ പ്രിഫർ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസൈനാണ് ട്രഡീഷണൽ കളക്ഷൻസ്. ഒരു ഒനിയൻ ഡിസൈൻ ആണ് അതായത് വന്നിരിക്കുന്നത്. അത് കൽക്കട്ട വർക്കാണ്. അതിൻ്റെ കൂടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ നമ്മുടെ കേരള ഡിസൈൻ ആയിട്ടുള്ള മാങ്ങാമാല എന്നൊക്കെ പഴയ കാലത്തെ ആഭരണ പെട്ടികളിൽ ഉണ്ടായിരുന്ന മാങ്ങാമാല, അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഒരു കളക്ഷൻ എന്ന് നമുക്കിതിനെ പറയാം. ഇത് കൽക്കട്ട ഹാൻഡ് വർക്ക് മാലയാണ്. ഇതിൽ ചെറിയ ഇനാമൽ വർക്ക് വരുന്നുണ്ട്. റൂബിയുടെ ചെറിയ കട്ടിംഗ്, റൂബി കട്ടിംഗ് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. കഥാപാത്രങ്ങളുടെ ഡിസൈൻ വരെ ആലേഖനം ചെയ്തിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. എല്ലാം വരുന്നത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്, സിംഗപ്പൂർ കളക്ഷൻസ് ആണ്. കുട്ടികൾക്കായുള്ള കിഡ്സ് കളക്ഷനുകളിലും വിപണിയിൽ പുതുമകൾ വന്നിട്ടുണ്ട്. കിഡ്സ് കളക്ഷനുകൾ പ്രധാനമായും ഇമ്പോർട്ട് ചെയ്യുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. കുട്ടികൾക്ക് കൗതുകം ഉളവാക്കുന്ന രീതിയിലുള്ള കാർട്ടൂൺ ക്യാരക്ടറുകളുടെയും പൂക്കളുടെയും മറ്റും ഡിസൈനുകൾ ഇവയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ റോസ് ഗോൾഡ് കളക്ഷൻസ് ആണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂ ജനറേഷൻ യുവതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിപണിയിൽ ഇറക്കുന്ന ട്രെൻഡി ആയ കളക്ഷൻസ് ആണ് റോസ് ഗോൾഡ് ഓർണമെന്റ്സ്. മാലകൾക്കും നെക്ലസിനും വളകൾക്കും സ്റ്റഡ്, റിംഗ് എന്നിവയ്ക്കെല്ലാം പരസ്പരം ചേർന്ന രീതിയിലുള്ള ആകർഷണീയവും പുതുമയുമാർന്ന ഡിസൈനുകളിലാണ് റോസ് ഗോൾഡ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ ബ്ലാക്ക്, സിൽവർ എന്നീ നിറങ്ങളിലും ഡിസൈനുകളിലും ലഭ്യമാണ്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഓർണമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.